ഹലോ, വെൽക്കം ടു ഉമാസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. അത് കുക്കറി ഫ്രൈഡ് റൈസ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എങ്ങനെയാ അത് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 കപ്പ് അരി നേരത്തെ നമ്മൾ കഴുകി തോർത്തി നല്ല ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് എല്ലാം ഒരു 1/2 കപ്പ് വീതം, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് കാരറ്റ്, കാബേജ്, കാപ്സിക്കം, സവാള, ഗ്രീൻ പീസ്. ഗ്രീൻ പീസും അതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക. ഗ്രീൻ പീസ്, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറി 1 എണ്ണം അരിഞ്ഞു, കുറച്ച് ഇഞ്ചി, 1 നാരങ്ങ, ഉപ്പ് ഇത്രയും വേണം, നെയ്യും വേണം. ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് കുക്കർ അടുപ്പ് വെച്ച് സ്റ്റൗ ഓണാക്കി കുക്കർ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരുപാട് ഒഴിക്കരുത്. ഫ്രൈഡ് റൈസിന് ഒരുപാട് നെയ്യും ഓയിലുകളും ഒന്നും വേണ്ട. കുറച്ച് നെയ്യ് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഇടാം. വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഇടണം. നന്നായിട്ടൊന്ന് വഴറ്റി ഒരുവിധം മൂക്കണം. കുഴയാത്ത മാതിരി ആവണം. വെജിറ്റബിൾസ് ഒരുപാട് വേണം താനി, അപ്പോ കുറച്ച് നല്ലത്. കുറേ ഇടുക. അതിനുവേണ്ടിയാണ് നമ്മളിത് നന്നായിട്ട് വഴറ്റുന്നത്. കുഴയാൻ പാടില്ല. ഫ്രൈഡ് റൈസ് ഒരിക്കലും കുഴഞ്ഞു വെക്കരുത്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇടാം. കഴുകി വാരിയ ഉണ്ടാ ഞാൻ ഇങ്ങനെ ഇതിൽ തന്നെ വെച്ചിരിക്കുന്നു. ഈ അരി ഇടാം. അരി നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വറക്കണം. എല്ലാം കൂടി നമുക്ക് പാകത്തിന് ഉപ്പിടാം. ഉപ്പല്ല, അവരവരുടെ ആവശ്യത്തിനാണ്. ഒന്ന് ഇളക്കണം. നമ്മൾ ഉപ്പും കൂടി ഇട്ട് ഇളക്കി. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഞാൻ 1 നാരങ്ങ എടുത്തു. 1 ചെറുനാരങ്ങ എടുക്കണം. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും. എന്താന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ നാരങ്ങ ഉണങ്ങിയിട്ട് വല്ലാണ്ട് നീരില്ലാതാവും. പിഴിഞ്ഞു നോക്കണം വെള്ളം അനുസരിച്ച്. ചെറുപ്പം കൂടെ പുളി വരാൻ പാടില്ല. കുറച്ച് ഒന്നും കൂടി ഇളക്കണം. നമുക്ക് ഇനിയും വെള്ളം ഒഴിക്കാം. 2 കപ്പ് അരി എടുത്തപ്പോൾ ഈ കപ്പിനാണ് ഞാൻ 2 കപ്പ് അരി എടുത്തത്. അപ്പൊ 1 കപ്പിന് 1/2 കപ്പ് വെള്ളം, 2 കപ്പിന് 3 കപ്പ് വെള്ളം. അതാ പിന്നെ എല്ലാ അരിക്കും ഒരുപോലാണോ എന്ന് എനിക്കറിയില്ല. ഈ ഇത് ഞാൻ സോണാമസൂരി അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1-2 വിസില് 3 വിസില് കേട്ട് കഴിയുമ്പോ പാകാവും. 3 വിസില് മതി, ധാരാളം.
അടച്ച് രണ്ട് വിസിൽ മൂന്ന് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ശരിയാകും. മൂന്ന് വിസിലായി. ഇനി നമുക്ക് ഇത് ഓഫാക്കാം. നമുക്ക് നോക്കാം നമ്മുടെ ആ ചൂടാറുന്നതേ ഉള്ളൂ. ആ മൂന്ന് വിസിലിന്റെ സമയമേ ഉള്ളൂ. ശരിക്കും 5 മിനിറ്റ് മതി. നമ്മളുടെ ഫ്രൈഡ് റൈസ് ശരിയായി. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും ഇടണം. ഞാൻ സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും എടുത്തു വെച്ചിരിക്കും, അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കണം. നല്ല പാകമായി. ചൂടാറിയിട്ട് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് എടുക്കാം. നമ്മളുടെ ഫ്രൈഡ് റൈസ് ശരിയായി, പാകമായി. എല്ലാം എടുത്തു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മറക്കരുത്.